മഹാനായ സുൽത്താൻ കബീർ അണികളെ സംസ്കരിച്ചെടുത്ത രംഗം എങ്ങനെ ഒരവസരത്തിൽ അവിടെ എല്ലാ ശിഷ്യന്മാരും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു അലിം എന്നിൽ വല്ല ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിൽ വീക്ക്നസും മൈനസും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്തായിരുന്നു എങ്ങനെയാണ് ഉസ്താദ് ശിഷ്യരെ ശകാരിക്കലും ശിക്ഷിക്കലും ആക്ഷൻ എടുക്കലും മാത്രമല്ല വിനയാതിൽ വിനയാതിരായി കൊണ്ട് മഹാനായ അഹമ്മദ് കബീർ ദിഫായ ദിഫായു തല തങ്ങൾ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്നിൽ വല്ല ന്യൂനതകളും എന്നിൽ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ അതിനോട് പറയണം എത്ര ആത്മീയ ഗുരുക്കൾ ഇന്ന് പറയാറുണ്ട് ഓരോരുത്തരും അവരുടെ പ്രകീർത്തനങ്ങളും പ്രശംസകളും പാടിപ്പറയുന്നതിനും പ്രകീർത്തിക്കുന്നതിനും ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന യുഗത്തിലാണല്ലോ ഇന്നത്തെ വ്യാജസിദ്ധന്മാരും വ്യാജ ഊലിയാക്കന്മാരൊക്കെ ഇത് പറഞ്ഞപ്പോ മഹാനുള്ള ശിഷ്യരിൽ മഹൽ വ്യക്തിത്വം എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു അലിം ഐബ നിങ്ങളൊരു ന്യൂനത ഞാൻ കണ്ടിട്ടുണ്ട് സത്യം സത്യം ഒരു ശിഷ്യൻ എഴുന്നേറ്റുന്നുണ്ട് ഒരു ന്യൂനത ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പരിഭ്രമിച്ചിരിക്കില്ലേ ആത്മീയ ഗുരുവിനോടാണോ പരസ്യമായിട്ടാണോ ഈ ഐബ് പറയുന്നത് പറഞ്ഞായി ബന്ധമെന്നല്ലേ ഇന്ന മിത്തനാമിന്ന സ്വഹാബിക അങ്ങയുടെ മഹത്വത്തോടും പവിത്രതയോടും പരിശുദ്ധയോടും യോജിച്ചവരാണ് അങ്ങേക്ക് ശിഷ്യന്മാരാകേണ്ടിയിരുന്നത് ഞങ്ങളെപ്പോലോത്ത പച്ചപ്പാവങ്ങളാണ് അങ്ങയുടെ ശിഷ്യന്മാരായി എന്നത് അങ്ങയുടെ പരിശുദ്ധതയോട് യോജിച്ചതല്ല എന്ന് അതിലേറെ ശിഷ്യന്മാർ വിനയായി പറയുന്നു ഇത് പറയുമ്പോൾ സദസ്വനടങ്കം കരയുകയായി എല്ലാവരും പരിഭ്രമിക്കുകയായി വരാണ് രക്ഷപ്പെട്ടവൻ പബ്ബിന്റെ മുമ്പിൽ ഇത് പറയുമ്പോൾ മഹാനായ് സുൽത്താൻ അഹമ്മദുൽ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ മറന്നു മറന്നുപോകരുത് ഇതിൻ്റെ ഒക്കെയും അതാണ് മഹാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കരയിൽ നിന്ന് മറ്റു കരയിലേക്ക് ഇപ്പോൾ പാലങ്ങളാണ് ബിഡ്ജുകളാണെങ്കിൽ ആ ബിഡിജിൽ കയറിയാൽ ബിഡിജിന് തകരാറില്ല എങ്കിൽ നക്കരയിലേക്ക് അക്കരയിലേക്കെത്താൻ കഴിയും ഇന്നും ഒരു സമുദ്രക്കരയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്കെത്താൻ കപ്പലുകൾ ആശ്രയിക്കലേ മാർഗമുള്ളൂ ആ കപ്പൽ നന്നായാൽ കപ്പലിലുള്ളവർ ഇക്കരയിൽ നക്കര സുരക്ഷിതമായി എത്തുക തന്നെ ചെയ്യും എന്ന പോലെ തന്നെ ഈ മഹത്തായ പ്രസ്ഥാനം ഈ ദീക്കത്ത് പറയുന്നത് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതെല്ലാം ഒരു മർക്കബാണ് അതൊരു വാഹനമാണ് ആ കപ്പലിൽ കയറി ഞാനും നിങ്ങളും കത്തിയെടുത്ത് കപ്പൽ ഓട്ടയാക്കാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ എല്ലാവർക്കും നാശമാണ് ആ കപ്പിത്താൻ പറയുന്നതിന് വിപരീതമായി നടക്കാൻ പാടില്ല ആ കപ്പൽ നന്നാവുക കപ്പിത്താൻ നന്നാവുക തീർച്ചയായും ആ കപ്പലുള്ളവരെല്ലാം കപ്പിത്താൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും കപ്പൽ പല വിഭാഗം ആളുകൾ ഉണ്ടാകും ഹൈഎഡ്യൂക്കേറ്റഡ് ഉണ്ടാകും എഡ്യൂക്കേറ്റഡ് ഉണ്ടാകും ബിലോ അവറേജ് ഉണ്ടാകും ആവറേജ് ഉണ്ടാകും എബോ ആവറേജ് ഉണ്ടാകും പക്ഷെ എല്ലാവരും മക്ക തന്നെ ചെയ്യും അക്കരെ തന്നെ ചെയ്യും എന്ന പോലെ ഞാനും നിങ്ങളും മഹാനായ അവിടത്തെ ദാഹിറയിൽ അവിടത്തെ അവിടത്തെ പെട്ടാൽ നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും ഇതിനാണ് ഇവിടത്തെ കാട് നൽകുന്നത് ഇതിനാണ് ഇവിടത്തെ കരികൾ നൽകുന്നത് ഇതിനാണ് ഇവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത് സംഘടിപ്പിക്കുന്നത് നൂറാമത്തെയും നൂറ്റി ഒന്നാമത്തെയും നൂറ്റി രണ്ടാമത്തെയും മായത്താണ് ർഥം എന്താണ് ഞങ്ങൾക്ക് ശുപാർശകരില്ല ഞങ്ങൾക്ക് കൂട്ടുകാരില്ല അങ്ങനെ ആരെങ്കിലും ലോകത്ത് ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവില്ല ശുപാർശ എല്ലാവർക്കും ഉണ്ടാവില്ലേ കൂട്ടുകാർ എന്താണ് ഈ പറഞ്ഞത് ആരാ പറഞ്ഞത് ആരോടാ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് എന്തിനാ പറഞ്ഞത് ഇതെല്ലാം വിലയിരുത്തി മാത്രമേ ഏതൊരു കാര്യത്തിനും മാർക്കിടാൻ കഴിയൂ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം ഫൈവ് ഡബ്ല്യു വേർ എവിടെയും ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഈ അഞ്ച് കാര്യങ്ങൾ ആരാ പറഞ്ഞത് ആരോടാ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് ഇത് ഖുർആൻ്റെ തിരിയില്ല ഖുർആൻ പരിഭാഷ കൊണ്ട് കടിയില്ല മഹാനായ ഹസൻ ഹസ്വൻ ബസ്വൻ ബുതി ൊന്നാം വർഷത്തിൽ അമീറുൽ ഉമർ ഖത്താബ് റളിയല്ലാഹു കാലത്ത് അഷ്റഫുൽ ഉമ്മുൽ മുഅ്മിനീൻ സലമ റളിയല്ലാഹു അൻഹ മുലപ്പാൽ കുടിച്ചവരല്ലേ എഴുപതോളം ബദരീങ്ങളെ കണ്ടവരാണ് നൂറ് കണക്കിന് സ്വഹാബത്തിൽ നേരിട്ട് ഖുർആൻ വ്യാഖ്യാനങ്ങൾ പഠിച്ചവരാണ് ഹിജറ ിജറൂറ്റി പതിനൊന്നിലാണ് മഹാനാ മതൊന്നിനാണ് മരണാനന്തരം അതിഭയാനകരമായ പല രംഗങ്ങളുണ്ട് അതിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഘട്ടം ഒരു ഭാഗം സ്വർഗത്തിൽ ഒരേ ഭാഗം നരകത്തില് സ്വർഗാവകാശികള് സ്വർഗത്തിലെത്തിയാൽ ഞാനും നിങ്ങളും ജിദ്ദയില് വക്കയില് ഗൾഫിലെത്തിയാൽ റൂമും ഭക്ഷണമൊക്കെ കിട്ടിയ നമ്മളെ പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ എൻ്റെ കൂടെ ആ കൂട്ടുകാരുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തവര് എന്നെ സഹായിച്ചവർ അവിടെ എവിടെ അങ്ങനെ സ്വർഗാവകാശം അവൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോഴാ കേൾക്കുന്നത് വിവരം കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു കൂട്ടുകാരൻ സ്വർഗത്തിലെത്തിയിട്ടില്ല നരകത്തിലാണ് അവൻ അവൻ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് ന്യൂനതകളും കുറവുകളും വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ് അവൻ റബ്ബിനോട് പറഞ്ഞു എൻറെ കൂട്ടുകാരൻ എന്നെ സ്നേഹിച്ചവരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തവരാണ് എൻറെ അയൽവാസിയാണ് ഞാൻ ഗൾഫിലേക്ക് പോയപ്പോ എന്റെ ഭാര്യ മക്കള് എൻ്റെ കൂട്ടുകുടുംബങ്ങള് എന്റെ അസാന്നിധ്യം അറിയിക്കാതെ എന്നെ വല്ലാതെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിച്ചു വീട് പരിചരിച്ചു ആ കുട്ടി നനകത്തിൽ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് സ്വർഗാണ് റൊബേ എൻറെ സ്വർഗമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടാകുമല്ലോ എനിക്കൊരു വിനാജിതപേക്ഷയുണ്ട് അവരെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കടയാവാ എന്ന് പറയുമ്പോ ആ നരകാവകാശികളിൽ നിന്ന് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു നരകാകാശികളെ വിട്ടുകൊടുക്കൂ അവര് പറയിലെ റബ്ബേ എന്തിന്റെ പേരിലാ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് അവൻ ഞങ്ങളുടെ കൂടെ പീഡികത്തിണ്ണയിലിരുന്നവരായിരുന്നില്ലേ അവൻ ഞങ്ങളുടെ കൂടെ പല തെറ്റുകളും ചെയ്തവനല്ലേ പല കുറ്റങ്ങളും ചെയ്തവനല്ലേ അവൻ എന്തുകൊണ്ട് സ്വർഗത്തിലാക്കി ഞങ്ങൾ എന്തുകൊണ്ടാ നരകത്തിലാകുന്നത് അവൻ രക്ഷപ്പെടാനുള്ള കാരണം കാരണമെന്താണ് അവൻകാരെങ്കിലും വാപ്പ നബിമാരുണ്ടോ അവനക്കാരെങ്കിലും ഷഹീദായി വാപ്പയുണ്ടോ മക്കളുണ്ടോ കൂട്ടുകുടുംബങ്ങളുണ്ടോ അവരും ഞങ്ങളും ഒരുപോലെയല്ലേ അപ്പോഴാ പറയുന്നതല്ല അല്ല

അത് അള്ളാഹു പുനർജന്മം പെടുമായിരുന്നു തിരിച്ചുവരവുണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം ഏറ്റവും വലുതാണ് എല്ലാറ്റിലും നല്ലൊരു കൂട്ടുകെട്ട് നല്ലൊരു ബന്ധമെന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ഇത് ചെയ്യണത് സുൽത്താൻ ആ സ്വഹബത്ത് കിട്ടാൻ ആ ഒരു സഹവാസം കിട്ടാൻ അതിലൂടെ രക്ഷപ്പെടാൻ പിന്നെന്ത് കിട്ടും എന്നൊക്കെ കുറെ ആയത്തുകള് സയൻസ് മറ്റൊക്കെ പറയാൻ അടുത്ത കാലം വരെ ഗർഭിണികള് മനസ്സില് തെറ്റി പോസിറ്റീവാണെന്ന് റിസൾട്ട് കിട്ടിയാൽ പ്രസവിക്കുന്നവരെയും സൂറത്ത് യൂസുഫ് സൂറത്തും അറിയും ഇതൊക്കെ ഓതാറുണ്ടായിരുന്നു ഇന്ന് നാണക്കേട് ഇന്ന് മനസ്സെ എല്ലാം ബെഡ് അവസാനം പ്രസവം സിസേറിയൻ ഇത് ഇതുമാത്രാണോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളൊക്കെ നടന്ന പല പഠനങ്ങളും തെളിയിക്കുന്നത് ഈ പല പല ആചാരങ്ങളിലും കുറെ യാഥാർഥ്യങ്ങളുണ്ട് അന്ധവിശ്വാസമല്ല അനാചാരമല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നൂറ് ഗർഭിണികളെ പരീക്ഷിച്ചു എങ്ങനെ പരീക്ഷിച്ചു അറിയോ ഓരോ ഗർഭിണിയും ഗർഭിണിയായി വരെ ഒരു പാട്ട് എന്നെ വെച്ചുകൊടുക്കും പ്രസവിക്കുന്നവരെയും ഒരേ പാട്ട് വെച്ചു കൊടുത്ത് പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടി കരയുമ്പോ ഇതേ പാട്ട് വെച്ചു കൊടുത്ത ഇനി നിങ്ങൾക്ക് വളരെ ലളിതമായ ഉദാഹരണം പറയാം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊരു പതിവുണ്ടായിരുന്നു കുട്ടികളെ ഇടത് ചുമലിൽ കിടത്തുക കുട്ടികൾ കരച്ചിൽ കുറവുണ്ടാവണം വലത് ചുമലിൽ കിടത്തിയാലോ കുട്ടികൾക്ക് കരച്ചിലിന് കുറവൊന്നും ആ കുട്ടികളുടെ ഒമ്മായയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഹാർട്ടിന്റെ മിടിപ്പ് ചെറുപ്പത്തിലെ സ്ഥിരമായി കേട്ടിരുന്നു അത് സ്ഥിരമായി കേട്ടതാണ് അപ്പൊ ഇടതുഭാഗത്താവ ഹാർട്ടിന്റെ മിടിപ്പ് കേൾക്കുമ്പോ ഏതൊരു മനുഷ്യനും എന്താണോ ക്ഷീണിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് വേണ്ടത് അതവർക്ക് ആശ്വാസം ചെയ്യുക തന്നെ ചെയ്യും ഇതൊരു സൈക്കോളജിക്കലല്ലേ അല്ലേ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് ഫിഫ്ത് സ്റ്റേജ് റബ്ബേ ഞങ്ങൾ ആരെയും അങ്ങനെ എത്തിക്കല്ല വളരെ വളരെ സീരിയസ് ആയി ഒരു പ്രതീക്ഷയുമില്ലെന്ന് സെന്റർ തിരുവനന്തപുരത്ത് കോഴിക്കോട് എം ബി ആർ സെന്ററിൽ ചെയ്യുന്ന ലാസ്റ്റ് ട്രീറ്റ്മെന്റ് അഥവാ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നൽകുക മ്യൂസിക് ഇഷ്ടപ്പെട്ടവർക്ക് ആ മ്യൂസിക് കാണിച്ചു കൊടുത്താല് അത് ഓരോരുത്തർക്ക് ഒരിക്കലും ഇഷ്ടല്ലാത്തൊരു സഹോദരന് മ്യൂസിക് കാണിച്ചു കൊടുത്താലോ അവൻക്ക് വേദന കൂടും മഹാനായ ഉസ്താദ് പോവുക പൂർണ്ണ ആരോഗ്യ ദീർഘായുസ നൽകണേ ക്യാൻസർ വന്നു വളരെ സീരിയസ് ആയ ടൈമുണ്ടായിരുന്നു കീമോ കൊടുക്കുന്ന ടൈമുണ്ടായിരുന്നു കാണാൻ പ്രയാസപ്പെടുന്ന ടെണ്ടായിരുന്നു എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ മഹാൻ പറഞ്ഞു എനിക്ക് ബുഹാരി ഒത്തിരി കൊടുക്കാതിരുന്ന എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല ഓൺലൈൻ പ്രഭാഷണം ഞങ്ങൾ കേട്ടില്ലേ എമ്പത്തി ഏഴ് അവരുടെ ഉസ്താദാണ് കൂട്ടിലങ്ങാടി ബാപ്പു അവർ മസ്തിയാണ് മുമ്പ് അവരെ കാണാൻ വേണ്ടി താജ്മജന്ന് ഒരു സംസാരവും ഇല്ല ഒന്നുമില്ലാതെ സക്രാ കിടക്കുന്ന അതേ രൂപത്തിലാണ് മകം പറഞ്ഞ് ഇപ്പോഴൊന്നും വിളിച്ചാൽ അറിയില്ല ആരും തിരിച്ചറിയില്ല ഒന്നും കടിയില്ല കഴിയില്ല വറഹമത്മാനാവണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഗർഭിണികളെ വെച്ച് അങ്ങനെ എല്ലാവർക്കും അതീവ ശാസ്ത്രന്മാരായ പത്തിരു കുറെ ഗർഭം തൊട്ട് പ്രസവിക്കുന്നവരെ വായിക്കാൻ കൊടുത്തു ആ പ്രസവിച്ചാൽ ബഹുഭൂരിഭാഗം കുട്ടികളും ശാസ്ത്രന്മാരും ഗവേഷകരുമായി മാറി എന്നാ വേറെ ഗർഭിണികൾക്ക് യോദ്ധാക്കളുടെ ചരിത്രങ്ങൾ വായിക്കാനാ കൊടുത്തത് അവരുടെ മക്കളൊക്കെയും അഥവാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡി എസ് പിമാരും ഡി ജി പിമാരുമായിട്ടാണ് മാറിയത് എന്നാ പത്തിരുപത് മാ പത്തിരുന്നൂറ് ഗർഭിണികൾക്ക് നല്ല ആവേശത്തോടെ നിങ്ങളുടെ മാനസികാരോഗ്യമാണ് നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ് ആ സന്തോഷം നിറകളിക്കുന്ന മുലപ്പാലാണ് കുട്ടിക്ക് വേണ്ടത് ഭാര്യം ഭർത്താക്കളും പ്രശ്നത്തില് നടക്കുന്ന പരസ്പരം സംഘർഷത്തിലും കലഹിച്ചും നടക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ബുദ്ധിമാന്യവും ഷോർട്ട് ടൈം ഡിസബിലിറ്റിയോ ലോങ് ടൈം ഡിസബിലിറ്റിയൊക്കെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയ കാല ആചാരങ്ങൾ ഇതൊക്കെ നിങ്ങൾ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞു